താനകത്തേക്ക് വാ. പറയൂ, എന്താ കാര്യം? രണ്ട് ദിവസമായിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല സർ. എവിടെ പോയതെന്നേ അറിയില്ല. ഫോട്ടോ ഉണ്ട് സർ. പേരെന്താ? രമ്യ സർ. ഹസ്ബൻഡിന്റെ പേര്? കാർത്തിക് സർ. എന്താ ഉണ്ടായത്? Waiting for you. You people, do you know what's happening here? And you don't want to take any responsibility, eh?
നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടെന്ന് അറിയാമോ? ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും ഞാൻ. സർ, അവരെ വഴക്ക് പറയണ്ട. ആസ് എ ടീം ലീഡർ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. ഓക്കെ. You are fired. Take this and get out. കാർത്തിക്, 1 മിനിറ്റ്. നീ ആദ്യ ലെറ്റർ ഒന്ന് വായിച്ചേ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷം. ഇവരെന്താടാ വട്ടായോ? Congrats, Karthi. Thank you, sir. You got a best employee award. Keep it up. പൊളിച്ച് പൊളിച്ച്. കൺഗ്രാചുലേഷൻ ടു യുവർ ടീം സൗമി. താങ്ക്സ് ഡാ. എൻജോയ്. ലഞ്ച് ടൈമിൽ കാണാം. ഓക്കെ, ബൈ. ഡേയ്, നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? ഓക്കെ ബൈ. നീ കൊണ്ടേ പോണേ? നിങ്ങൾ വിൻ ചെയ്തില്ലേ, അതിനുള്ള സക്സസ് പറയാം. ശരി ബൈ. നമുക്ക് വേണ്ടി ഒരു പാർട്ടി പ്ലാൻ ചെയ്യണോടാ? എല്ലാരും എന്താ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നല്ലാണ്ട് നമ്മളെ അച്ചീവ് ചെയ്ത് മറ്റുള്ളവരല്ലേ ആഘോഷിക്കുന്നത്. ഉറപ്പായി നമ്മൾ ആഘോഷിച്ചിരിക്കണം. ശരി, നെക്സ്റ്റ് മന്ത് വി ഹാവ് 10 ഡേയ്സ് ബ്രേക്ക്. ഗോവയിലേക്ക് പോകുന്നു. എന്തിന്? അടുത്ത വർഷം പോവാലോ. കാർത്തിക്കെ അവാർഡ് വാങ്ങി അത് സെലിബ്രേറ്റ് ചെയ്യണോടാ. ഉദാഹരണത്തിന് ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കേ. ശരി, ഓക്കെ. ബിരിയാണി പടം. ബിരിയാണി പടം. ലിക്കർ അടിച്ച് ബിരിയാണി കഴിച്ചിട്ട് പടത്തിന് പോയാലോ? നിങ്ങൾ അങ്ങ് പോയാ മതി. ഓക്കെ, ഐ വിൽ സ്പോൺസർ. വാട്ട് ഈസ് ദിസ്? ഛേ, ഓ ഗോഡ്. ആ കുട്ടിയുടെ മണ്ണിൽ നിനക്ക് കണ്ണുണ്ടോ? നോക്കി ഒന്നോട്. നിനക്കൊക്കെ ഓരോന്ന് ഇറങ്ങിക്കോളും കാലത്ത്. ഒരുപാട് പൈസ ആവൂലടേ. 50,000 ഇങ്ങ് എടുക്ക്. എന്താണ് നോക്കുന്നേ? ഉണ്ടക്കണ്ണിട്ട് ഉരുട്ടം തോടി പൈസ ചോദിച്ചപ്പം നിങ്ങൾ വേണം കാശ് കൊടുക്കാൻ. ഇപ്പൊ എന്തായാലും നമ്മളെന്തോ അറിയാതെ ഈ ബോർഡ് എപ്പോഴെ കൊണ്ടുവച്ചേ. ശരി ബ്രോ, ശരി ബ്രോ, ഞങ്ങൾക്ക് പരാതിയില്ല. ഓക്കെ. എവിടെ വരഞ്ഞ കാണിച്ചേ? ഭാഗ്യം വലിയ മുറിവൊന്നുമില്ല. എന്റെ ഓഫീസ് തന്നെയാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഹലോ, ഇയാളുടെ പേര് കാർത്തിക് എന്നല്ലേ? ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ആണോ? ഇയാളുടെ പേരെന്താ? രമ്യ. സോറി, ഞാൻ ശ്രദ്ധിച്ചു കാണില്ല. അത് മാത്രമല്ല, പെൺകുട്ടികളോട് സംസാരിച്ച ഫ്രണ്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് കളിയാക്കും. കുഴപ്പമില്ലെന്നേ, ഇപ്പതേ നമ്മൾ പരിചയപ്പെട്ടില്ലേ. അല്ല, ഓഫീസിൽ പോകാൻ സമയമല്ലേ. എന്നാ പുറപ്പെട്ടാലോ? ഹോ യാ, നമുക്ക് പോവാം. താങ്ക്സ് കാർത്തിക്, താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്തിനാ ഫോർമാലിറ്റീസ്? ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ബൈ ബൈ. ഹായ്. ഇതെന്ത് പറ്റിയതാടി? ചെറിയൊരു ആക്സിഡന്റ്. കാർത്തിക വന്ന് ഹെൽപ്പ് ചെയ്തത്. ഹീസ് എ നൈസ് ഗൈ, യു നോ. വെരി നൈസ് ഗൈ. കാർത്തിക് എങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു അവിടെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, എന്നാൽ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. അയ്യോ, അതെന്താടി? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എന്നെ കൊണ്ട് തോറ്റ്. എടി, കാർത്തിക് അക്സെപ്റ്റ് ചെയ്തു. എന്തോന്ന് അക്സെപ്റ്റ് ചെയ്തു? ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആടി. ഓഹോ, 3 മാസം മുമ്പ് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്റെ എങ്ങനെയാടി അക്സെപ്റ്റ് ചെയ്ത്? ആ ദേഷ്യത്തിലാണ് നീ പറഞ്ഞത്. സൂക്ഷിക്കണേടി, ചിലപ്പോ ഫേക്ക് ഐഡി ആയിരിക്കും. ഇതിൽ കോമഡി എന്താന്ന് വെച്ചാൽ ഫേക്ക് ഐഡികൾക്ക് പോലും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല.
ഓക്കേ കണ്ടു തന്നെ കുമാരേട്ടാ. ചില്ലറ ഇല്ലല്ലോ മോളെ, നമ്മുടെ ഏരിയ തന്നെയല്ലേ, പിന്നെ വന്ന് മേടിച്ചോളാം. ഓക്കേ ശരി ഏട്ടാ. ശരി മോളെ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതും ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കൺഗ്രാചുലേഷൻ കാർത്തിക്. എന്തിനാ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്? ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് വാങ്ങിയതിന്. ഓ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. യു എസിലേക്ക് പോയി വർക്ക് ചെയ്യണം, അതാണ് ആഗ്രഹം. എന്താമേ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. അമ്മേരടുത്ത് എല്ലാം പറയാറുണ്ടോ? അച്ഛനില്ലാത്തോണ്ട്. ഓ സോറി. അതെല്ലാം വിടെ, ഇയാടെ വീട്ടുകാര്യങ്ങളൊന്നും പറഞ്ഞു കേക്കട്ടെ. അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഞാനെപ്പോഴാ കല്യാണം കഴിക്കുന്നത്? എന്നെ കെട്ടിച്ച് വീട്ടിൽ നിന്ന് വിടാൻ റെഡി ആയിട്ടിരിക്കുക. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇക്കാലത്തുള്ള പെൺകുട്ടികൾക്കെല്ലാം ലക്ഷ്യങ്ങൾ ഒരുപാടാണ്. അച്ഛനും അമ്മയൊക്കെ അവരുടെ ആഗ്രഹം മനസ്സിലാക്കുക വേണ്ടത്. കുഴപ്പമില്ലല്ലോ, ആള് നല്ല മെച്ചുവേർഡ് ആണല്ലോ. സമയമായല്ലോ, പോയാലോ നമുക്ക്? ഇറ്റ്സ് എ ഫസ്റ്റ് മീറ്റ്, നമുക്കൊരു സെൽഫി എടുത്താലോ? അതിനെന്താ എടുക്കാലോ. ഓക്കെ. രമ്യ, എവരിബഡി ഈസ് കോളിംഗ് ഇൻ ദ കോൺഫറൻസ് റൂം. എന്തിനാ? സർപ്രൈസ്. What? Happy birthday, Ramya, from a special one. Hey, ആരുടെ സ്പെഷ്യൽ വൺ? സ്പെഷ്യൽ ഫ്രണ്ട്. ആരാ മോനെ ഇതയച്ചത്? അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ വരിക, എനിക്കിതുപോലെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തന്നേക്കണേ. അല്ല എന്താണോ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ നമ്മള് മൂന്നുപേരും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണല്ലോ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. എടാ ബർത്ത്ഡേ ആഘോഷിച്ചാടാ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. നീ വിഷി എന്നാലേ കേക്ക് കിട്ടൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അവൻ തന്നെ കേക്ക് വാങ്ങിട്ട് അവൻ തന്നെ വന്ന് വിഷി എന്ന് കണ്ടില്ലേ. നടക്കട്ടെ നടക്കട്ടെ. ആ ബർത്ത്ഡേ ഫോട്ടോ ആണോ കാണിക്കടി? ഏയ് ഇങ്ങോട്ട്. അപ്പൊ അതാണ് കാര്യം, ഇതുവരെ ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കൺഫേം ആയി. സെൽഫി എടുത്ത ലവേഴ്സ് ആണോ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓ അപ്പൊ അവനാണല്ലേ നിന്നെ സ്പെഷ്യൽ വൺ. ഇപ്പോഴല്ലേ മനസ്സിലായ. നടക്കട്ടെ നടക്കട്ടെ. ആ വന്നല്ലോ നിന്റെ സ്പെഷ്യൽ വണ്ണിന്റെ കോള്. ഇനി അങ്ങോട്ട് നിനക്ക് എല്ലാം സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ചുമ്മാരിക്കടേ. അവളോ എൻ മനമുണരേ ദിനമൊരു പുതുകുളിരായോ വനികയിൽ ഉണരും നിഞ്ചിരി മുഴിയിൽ ഒളി വിതറിയതെവിടെ നീ പെണ്ണേ നിൻ കാതോരം പാട്ടിന്നോ മാസം വരവായോ പൊന്നാമ പൂക്കുന്നേ ചൊല്ലാതെ ചൊല്ലാമോ നുള്ളാതെ പെൺപുവേ കണ്ണി കുറുവക്കാലിടയവേ വാനം മൂടും
കുളിരായോ വലികയിൽ ഉണരും നിൻ ചിരിമൊഴിയിൽ ഒളിവിതറിയതെവിടെ നീ മന്മതൻ നീയടാ കൊഞ്ചിടും ചേലടാ തഴുകിടും വിരൽ നെഞ്ചോരം അതിനുശേഷം തന്റെ ലൈഫിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. സാറെന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജെനി കാർത്തിക്കിന് ഫോൺ ചെയ്തിരുന്നു. സാർ, റെയിൽവേ സ്റ്റേഷൻ ഓക്കെ തന്നെയാ, പക്ഷേ എന്റെ പേര് രമ്യ എന്നാണ്. എന്റെ സ്ഥാനത്ത് ആരാ സാർ ആ ജെനി? താൻ പറഞ്ഞതല്ല ഞാൻ കേട്ടല്ലോ, ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജെനി എന്ന് പറയുന്ന പെണ്ണ് കാർത്തിക്കിന് ഫോൺ ചെയ്തിരുന്നു. ഒന്ന് വേഗം വാ, വേഗം വാ. ഹലോ ജെനി, ഞാൻ കാർത്തിയാ. വാട്സ് റോങ് വിത്ത് യു? നീ ഇത് എവിടെയുള്ളേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയുന്ന എനിക്ക്? സ്വിച്ച് ഓഫ് എന്നാ കാണിക്കുന്നേ. എന്താ കാര്യം? നീ ഇപ്പൊ എവിടെയുള്ളേ? സോറി ജെനി, സോറി. അമ്മക്ക്
പെട്ടെന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാ. നടുകടലിൽ നിൽക്കുന്ന അവസ്ഥയിലാ ഞാൻ. അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താടാ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നു. ജെനി, ഞാനൊരു വല്ലാത്ത മൂഡിലായിരുന്നു. അത് മാത്രമല്ല, എന്റെ ഫോണും മിസ്സായിപ്പോയി. രണ്ടു ദിവസം പുറത്തിറങ്ങാതെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. നിനക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞാനിവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്തു എന്നറിയോ? ഏയ് സോറി ജെനി, നീ കരയാതെ പ്ലീസ് പോടാ. നിന്റെ കൂടെ ഈ ട്രിപ്പില് എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പോ ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുക ഞാൻ. ഐ മിസ് യു കാർത്തിക്. മിസ് യു ടു ജെനി. ജസ്റ്റ് വെയിറ്റ് ഫോർ ടു ഡേയ്സ്. ഓക്കെ ബൈ. സോറി ജെനി. അതിരിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വല്ലത് ഭയന്നു പോയി ഞാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരുപക്ഷെ സംഭവിച്ചു പോയിരുന്നെങ്കിൽ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഒരാഴ്ച പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ലട കാർത്തിക്. ഐ തിങ്ക് ഐ ഇൻ ലവ് വിത്ത് യു കാർത്തിക്. എനിക്കെന്തോ കൊണ്ടുവന്നു പറഞ്ഞിട്ട്. അതെയല്ലേ, എന്താ നോക്കുന്നേ? അങ്ങോട്ട് നോക്കടാ. ഓ, അതിരിക്കട്ടെ, ട്രീറ്റ് തരാൻ മാത്രം എന്താടാ കാര്യം? വിസ വല്ല അപ്രൂവൽ ആയിട്ടുണ്ടോ? അതൊക്കെ എന്തിനാ, സമയാവട്ടെന്നേ. എന്നാലും പറയാം ഞാൻ, ഇപ്പൊ കഴിക്കാൻ നോക്കും. എന്റെ പൊന്നളിയെ ഇപ്പൊ വേണ്ട, രാവുകാലം യമകണ്ടകാലം ഒരുമിച്ച് വരുന്നുണ്ട്, അത് കഴിഞ്ഞാവാം. റീസൺ പോലും അറിയാതെ എങ്ങനെയാടാ കഴിക്കുക? ഒരു സുഖവും ഇല്ലടാ. വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ, അത് കഴുകി. അങ്ങോട്ട് നോക്കിക്കെ, ആളും തരവും നോക്കാതെ വാരി വലിച്ച് കഴിക്കുന്ന കണ്ടോ? ഇങ്ങനെ വേണം പെണ്ണുങ്ങളായ നീ ഇവരെ കണ്ട് വേണം പഠിക്കാൻ. സമൂസ അടിപൊളി. നേരം ഇപ്പൊ ഈ രുചിയാണെങ്കിൽ സമൂസ ഉണ്ടാക്കിയപ്പോൾ എന്ത് രുചിയായിരിക്കും? ആരും അറിയാതെ സൈലന്റ് ആയിട്ട് ട്രീറ്റ് കൊടുക്കുവാന്ന് കേട്ടല്ലോ ഞാൻ. എന്ത് ചെയ്യാനാ സാറേ, ഓസി തിന്നുന്ന സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ മണം പിടിച്ചിങ്ങോട്ട് വരും. ചേട്ടാ, ഇത് കാർത്തിക് തന്നതാ. ശരി മോളെ. ഷർമി, എന്തിനാ ട്രീറ്റ് വന്നതെന്ന് റീസൺ എന്തേലും പറഞ്ഞോ കാർത്തിക്? എന്തോ സസ്പെൻസ് ആണെന്നാ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ട്രീറ്റ് കൊടുക്കാന്ന് വിചാരിച്ചേ. ഇന്നാ കാർത്തിക് ആയിട്ട് തന്നെ ട്രീറ്റ് വന്നു അല്ലേ? എന്താ, രണ്ടുപേരോ? അതേടി, വി ഗോട്ട് കമ്മിറ്റഡ്. വാവ്, സൂപ്പർ ഡി. ഹേ ഗായ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞോളാം. അതുവരെ കീപ് ഇറ്റ് യുവർ സെൽഫ്. കൺഗ്രാറ്റ്സ് ഡി. താങ്ക്സ്. എന്താടാ, ഓഫീസിൽ ഈടായിട്ട് നിന്റെ വായ്നോട്ട് അല്പം കൂടുന്നുണ്ടല്ലോ നിനക്ക്.
എന്നല്ലാതെ വേറെ ഏതെങ്കിലും അവളന്മാരെ നോക്കി കഴിഞ്ഞാ കൊന്നു കളയും. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലടി. ഡ്രൈവർ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ എക്സ്ക്യൂസ് മീ ഡി, നീ എന്താ ഇവിടെ ഇറങ്ങി? ഇല്ലില്ല, കാർത്തിക് വരുന്നുണ്ട്, ഞങ്ങൾ പുറത്തു പോവാ. ഓക്കെ ബൈ. ഹായ് ജിനി. എവിടേക്ക് പോണ്ടേ? എനിക്കൊരാഗ്രഹമുണ്ട്. എന്താന്ന് പറ? നാളെയല്ലേടാ നിന്റെ ബർത്ത്ഡേ. നിന്റെ കൂടെ തന്നെ നിന്ന് എനിക്ക് തന്നെ ആദ്യം നിന്നെ വിഷയമാണ്. അത്രയുള്ള കാര്യം? ഞാനേ വേറെ ചിലതൊക്കെയാ മനസ്സിക്കണ്ടേ. ഒരു കാര്യം ചെയ്താലോ? ജെനി, ഇവിടെ ഒന്നും ആരുമില്ല അല്ലേ? കണ്ടിട്ടെന്താ നിനക്ക് തോന്നുന്നേ? നീ ടി വി കണ്ടോണ്ടിരിക്കേ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. വേഗം പോയിട്ട് വരണേ. കാർത്തിക് ഇപ്പൊ വേണ്ടടാ. അതെന്താ? കല്യാണത്തിന് ശേഷം മതി. ഇപ്പൊ എന്താ, ഞാൻ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. നമ്മള് രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെ അവസാന നിമിഷം വരെ ഇങ്ങനെ തന്നെ ജീവിച്ചാലെന്താ? കാർത്തി,
കാർത്തി, സീരിയസ്നെസ് അറിയാതെ നീ ഡാൻസ് കളിക്കുക. അവിടെ എന്താ നടക്കുന്നത് നിനക്കറിയോ? വന്ന് നോക്ക്, വാ. ടെൽ മീ രാജു, വാട്ട് ഹാപ്പൻ? നീ പോകാനിരുന്ന ആ യു എസ് പ്രോജക്ടിന് ആ നരേഷ പോകാൻ പോകുന്നത് അറിയോ? എന്തേ പറയുന്നത്? അങ്ങോട്ട് നോക്ക്, നോക്ക്. കാർത്തി, കൺട്രോൾ പ്ലീസ്, കൺട്രോൾ. ഇവിടെ വെച്ച് പ്രശ്നമൊന്നും വേണ്ട, നാളെ ഓഫീസിൽ നോക്കാം. പ്ലീസ്. ഒരു സ്കോച്ചിന് വേണ്ടി നീ യു എസ് പ്രോജക്ട് അവനെ ഏൽപ്പിച്ചല്ലോടാ. നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നു. എടാ നരേഷേ, നിന്നെ കൊല്ലും. നിന്നെ വെച്ചിട്ടുണ്ടോടാ ഞാൻ നിനക്ക്. എന്റെ പ്രതീക്ഷ എല്ലാം എത്ര നേരായി ഹോൺ അടിക്കാൻ തുടങ്ങിട്ട്, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിന്നെ കൊല്ലൂടാ. കാർത്തിക്, കാർത്തിക് വാ. എന്റെ പ്രോജക്ട് അവൻ എന്നെ അവനെന്താ കാണിച്ച? കാർത്തിക്, കൺട്രോൾ യുവർസെൽഫ്. വീടല്ലേ? വല്ലാണ്ടങ്ങ് ഓവറായി പോയി. ഇത് കൊടുക്ക. ഇങ്ങോട്ട് വാജന ചൂടിരിക്ക. വേറൊന്നുമല്ല ജനെ, നിനക്കറിഞ്ഞൂടെ ഞാൻ എന്താഗ്രഹിച്ചതാ. ഞാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാടാ ഇങ്ങനെ പറയുന്നേ? നിനക്കൊന്നും അറിയില്ല ജനി, നിനക്കൊരു ചുക്കും അറിയില്ല. നീ എന്തായി ചെയ്യുന്നേ? ഒരു ഗ്ലാസ് പൊട്ടിപ്പോ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇതെന്റെ ഡ്രീം ആയിരുന്നു ജനി, ഇനി എനിക്ക് ജോലി വേണ്ട. എടാ, ഓൾറെഡി നമുക്ക് ഒരുപാട് EMI കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കാർ. ഇപ്പൊ നീ ജോലി വേണ്ടെന്ന് വെച്ചാ എന്റെ സാലറി മാത്രം വെച്ചോണ്ട് എങ്ങനെ മുന്നോട്ട് പോവാനാ? ഓഹോ, അപ്പൊ നിനക്കെന്റെ കാശിനോടാണ് ആഗ്രഹം അല്ലേ? എന്റെ മോഹം നിനക്ക് പ്രധാനമല്ലേ? കാർത്തിക്, ഐ ഡിഡ്ന്റ് മീൻ ദാ. എനിക്കെല്ലാം മനസ്സിലായി. ഈ പെണ്ണെന്ന് പറഞ്ഞ ജാതി അല്ല എങ്ങനാടി. കാർത്തിക്, യു ആർ ഗോയിങ് ബിയോണ്ട് യുവർ ലിമിറ്റ്. വിടുന്നേ. ശരി, വാ റൂമിലോട്ട് പോവാം. ഒന്നും വേണ്ടടി പുലെ. Thank you.
ഹലോ ഷർമി, ഇന്ന് കാർത്തിക് ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താടി, എന്തു പറ്റി? ഒന്നുമില്ല, ഓഫീസിൽ വന്നാ പറയണേ. എന്താ മോളെ? അതെല്ലാം കാർത്തിക്കിനെ കാണുന്നില്ല. സാർ എന്താ ഈ പറയുന്നത്? എന്റെ കഥ എന്നോട് തന്നെ പറയുവാണോ? കാർത്തിക്കിന് എന്താ പറ്റി സർ? ആരാണ് സർ ആ ജെനി? Stay here. കാർത്തിക്കിനെ കണ്ടോ സാർ? എവിടെ സാർ എന്റെ കാർത്തിക്? കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ, അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വെറും ഒരു കംപ്ലൈന്റാ? എന്നെനിക്ക് അവൻ എന്റെ ജീവിതമാണ്. കാർത്തിക് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. പ്ലീസ് സാർ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. പ്ലീസ് സാർ, ദയവു ചെയ്ത് അവനെ കണ്ടുപിടിച്ചു തരണം. പ്ലീസ്. ആരാ സാറാ പെണ്ണ്? എന്റെ ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡാന്ന് പറയുന്നത്? എന്താ സാർ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ഇതുവരെ ഇത് മിസ്സിംഗ് കേസാന്നാ കരുതിയിരുന്നത്, ഇപ്പോ ഇത് ചീറ്റിംഗ് കേസായി. സാർ എടാ, ഞാൻ പിന്നെ വിളിക്കാം. ഈ ജേർണലിസ്റ്റ് ജയകാന്തിന് പുതിയൊരു കേസ് കിട്ടിയിട്ടുണ്ട് പോനെ. ഹലോ, അപ്പോഴേക്കും അവൻ ഫോൺ വെച്ചോ. ശരി, ഞാൻ നിനക്ക് നമ്പർ അയച്ചു തന്നില്ലേ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. ശരി, ഓക്കെ. പോലീസ് ഇൻവെസ്റ്റിഗേഷന് വന്നതാ. സ്റ്റേ ഹിയർ. ഐ എഗ്രി. ഓൾറെഡി വി ആർ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് ഷുഡ് ബി അക്യൂറേറ്റ്. Say standing report is not an issue. I will call you. Okay. Hello. Who are you? What are you doing here? Are you going to get out? Cool, cool. ACP Vijay Prakash, Crime Branch. നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് കാർത്തിക്കിന്റെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ആളെ കാണുന്നില്ല. എനി ഐഡിയ? സോ വാട്ട്, ഇറ്റ് ഈസ് അൺഒഫീഷ്യൽ ആൻഡ് ദയർ പേഴ്സണൽ മാറ്റർ. നിങ്ങളുടെ മറ്റൊരു സ്റ്റാഫ് രമ്യയാ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. ഈ ചീറ്റിംഗ് കേസിന്റെ പ്ലോട്ട് തന്നെ ഈ ഓഫീസാ. ഐ നീഡ് ടു സീ ദ ഡീറ്റെയിൽസ് ഓഫ് കാർത്തിക് ആൻഡ് ഹിസ് ടീം മെമ്പേഴ്സ്. ഹലോ മിസ്റ്റർ, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ കമ്പനി. വി ഹാവ് ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ്. പെട്ടെന്ന് വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ചോദ്യം ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടോ? ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. ഇവനോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിളിക്കണവരെ
വാങ്ങിയതിന് ശേഷം ഓട്ടം കുറഞ്ഞിട്ട് ഓട്ടം വളരെ കുറവാന്നേ പറയൂ സാറേ. ഇവരെ പരിചയമുണ്ടോ? അറിയാം സാറേ, ആ കൊച്ച് ഈ വീട്ടാ താമസിച്ചിരുന്നെ. ഇവനെയോ? ആ കണ്ടിട്ടുണ്ട് സാർ, ആ കൊച്ചിനെ ഓട്ടോയിൽ പാർക്കിൽ നിറക്കിയിട്ടപ്പോ അന്നേരം ഞാൻ കണ്ടതാ സാറേ. സിസിടിവി ഫുട്ടേജ് ഒക്കെ ഒന്ന് കാണണം. സാർ എല്ലായിടവും ചെക്ക് ചെയ്തു സാർ, അവനെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല സാർ. ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ. അവൻ കറക്റ്റ് പ്ലാനിങ്ങില. യെസ് സാർ. സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ? നമ്മൾ പേപ്പറിൽ മിസ്സിംഗ് എന്നൊരു ആഡ് കൊടുത്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല സാർ? പ്രധാന വാർത്തകൾ. പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വഞ്ചിച്ച കാർത്തിക് എന്ന യുവാവിനെ തിരക്കിയുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കുറിച്ചുള്ള യാതൊരു വിവരവും കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ കാർത്തിക്കിന്റെ ഫോട്ടോകൾ നഗരത്തിലെ വിവിധയിടങ്ങളിലായി പ്രദർശിപ്പിച്ച അന്വേഷണം ഊർജിതമാക്കുകയാണ്. കൂടാതെ പോലീസ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു. എന്താടോ ഈ മിസ്സിംഗ് കേസിന് ഒരു കോൾ പോലും വന്നില്ലല്ലോ. സാർ ആ ഫോൺ ചെയ്ത ആൾ വന്നിട്ടുണ്ട്. ഇങ്ങ് വാ. ഈശ്വര, ഇവനെ എനിക്കറിയാം സാർ. എന്തറിയാം? ഞാനും ഇവനും കുഞ്ഞുനാൾ തൊട്ടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്ത്, കുഞ്ഞുനാൾ തൊട്ടോ? നിങ്ങൾക്കൊരു 50 വയസ്സിൽ കൂടുതലുണ്ടാവുമല്ലോ. അവൻ ചെറിയ പയ്യനല്ലേ? സത്യമാ സാറേ ഞാൻ പറഞ്ഞേ, അവൻ മരിച്ചു പോയതാ സാറേ. ഇയാൾ എന്തായി പറയുന്നത്? സാർ ഞാൻ പറഞ്ഞത് സത്യം സാറേ, ഞാൻ പറയുന്നത് വിശ്വസിക്കല്ല. കൃഷ്ണമൂർത്തിയാ സാറേ, എന്നെ വിടാ. ഞാൻ പറഞ്ഞത് എനിക്കറിയാം, അവനെ അവനെ എന്നോട് പഠിച്ചതാ, എന്റെ കൂട്ടുകാരനാ. എന്നെ വിടേ സാറേ, ഞാൻ പറയുന്നത് സത്യം സാറേ, എന്നെ വിശ്വസിക്കുക സാറേ. സാറേ എന്നെ വിടേ സാറേ, ഞാൻ പറയുന്നത് സത്യമാ സാറേ, എന്നെ വിടേ സാറേ. സാറേ നിങ്ങളെ കൊണ്ട് എന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സാ സാർ. സാർ ഇതേപോലെ ഒരു കേസ് ഹസ്ബൻഡ് മിസ്സിംഗ് ആണ് ഹൈദരാബാദിൽ ഫയലായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാ സാർ ഇത്.
സാറേ, നമ്മുടെ സ്റ്റേഷനിൽ ഒരു വയസ്സൻ വന്നിരുന്നില്ലേ? വയസ്സനോ? അതെ സാറേ, കാർത്തികൻ അറിയാന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു മെന്റൽ. ആ, അയാളെ ആരോ ക്രൂരമായി കൊന്നുകളഞ്ഞു സാർ. വാട്ട്? സാർ, ഇത് വളരെ ക്രൂരമായി പോയി. എങ്ങനെയായിരിക്കും ഇയാൾ മരിച്ചത്? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും മനസ്സിലാവും. അതെ, അങ്ങോട്ട് മാറിയില്ലേ? ആ, മാറി നിൽക്കോ, അങ്ങോട്ട് മാറിയിരിക്കാം. ഒന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? നിങ്ങളോടല്ലേ പറയുന്നത്, ഒന്ന് ഇറങ്ങി നിൽക്ക്. ചെല്ല. അന്വേഷിച്ചതിൽ പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടിയിട്ടില്ല സാർ. സാറേ, മരിച്ചുപോയ ഗോപാലിന്റെ പെട്ടിയാ സാറേ. ഓപ്പൺ ചെയ്യ്. ഓക്കെ സാർ. On lights, sir. വേണുഗോപാലിന്റെ പെട്ടിയിലെ കാർത്തിക്കിന്റെ ഫോട്ടോയോ? നമുക്ക് തെറ്റുപറ്റി സാർ. അയാള് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേ ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ സാറേ? ഒരു പക്ഷേ ആ വയസ്സൻ പറഞ്ഞ കൃഷ്ണമൂർത്തി ആയിരിക്കുമോ നമ്മൾ അന്വേഷിക്കുന്ന ആ കാർത്തിക്? കൃഷ്ണമൂർത്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാർത്തികാരാ സാറേ? ഒരു പക്ഷേ കൃഷ്ണമൂർത്തിയുടെ ആത്മാവായിരിക്കുമോ കാർത്തിക്കിന്റെ രൂപത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? പ്രേതവും പിശാചും. കുമാർ സാർ, ആ ഫോട്ടോയിൽ ഏതോ സ്റ്റുഡിയോയുടെ പേരുണ്ടായിരുന്നില്ലേ, അത് അന്വേഷിക്കേ. ഓക്കെ സാർ. ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായ കൊലപാതകത്തെ തുടർന്ന് ജനങ്ങൾ ഭീതിയിലാണ്ടിരിക്കുകയാണ്. വേണുഗോപാൽ എന്ന വൃദ്ധനെയാണ് ആരോ ക്രൂരമായി കൊന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇതിന് പിന്നിൽ മനുഷ്യനല്ല, അമാനുഷികമായ എന്തോ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് വേണുഗോപാലിന്റെ പെട്ടിയിൽ പോലീസ് അന്വേഷിക്കുന്ന കാർത്തികിന്റെ ഫോട്ടോ കണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരിച്ചുപോയ വേണുഗോപാൽ അത് തന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണെന്ന് പറഞ്ഞതായും ആശുപത്രിക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലീസ് അന്വേഷിക്കുന്ന കാർത്തിക്കാണോ വേണുഗോപാലിന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണോ? ഈ വേണുഗോപാലിനെ കൊന്നതും മൂന്ന് പെണ്ണുങ്ങളെ പറ്റിച്ചതും ഈ കൃഷ്ണമൂർത്തി? ഓക്കെ സാർ, പറഞ്ഞോളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ കൊലപാതകം ചെയ്തത് സാധാരണ മനുഷ്യരല്ലെന്നും അമാനുഷികമായ എന്തോ ആണെന്നുള്ളതാണെന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. ഈ വേണുഗോപാലിനെ കൊന്നതും മൂന്ന് പെണ്ണുങ്ങളെ പറ്റിച്ചതും കൃഷ്ണമൂർത്തി പ്രേതമായി വന്ന് കാർത്തികിന്റെ ശരീരത്തിൽ കടന്നുകൂടി ചെയ്തു കൂട്ടിയതെന്നാണ് സംശയം.
സാർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാർത്തികിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സാർ. സാറേ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികനെ ഞാൻ കണ്ടു സാർ. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സാർ. സാർ സാർ, അവൻ എഴുന്നേൽക്കുന്നു സാർ. അവൻ എന്നെ തുറച്ചു നോക്കുന്നു സാർ. എനിക്കത് പേടിയാവുന്നു സാർ. അവൻ 10 കിലോമീറ്ററിൽ കൂടുതൽ പോയി കാണില്ല. പോലീസ് സ്റ്റേഷനിലും ചെക്ക് പോസ്റ്റിലെല്ലാം അലർട്ട് ചെയ്തേക്ക്. യെസ് സാർ. ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം അവനെക്കുറിച്ചൊരു വിവരം കിട്ടുന്നു. വിടരുത് അവനെ. ഡ്രൈവർ, ഇപ്പോ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി പോയോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല സാർ. അതെ സാറേ, ഇപ്പോഴാ 10 മിനിറ്റ് മുമ്പ് ഒരു ക്യാബ് പോയത്. ഏത് ഭാഗത്തേക്കാ പോയത്? അശോക് നഗർ വരുമെന്ന് ചോദിച്ചു. റേറ്റ് പറ്റാത്തതുകൊണ്ട് വേറെ ക്യാബിൽ പോയി. പവൻ, യെസ് സാർ, ആ ക്യാബിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യ്. ഓക്കെ സാർ. സാർ, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത് ഓല ക്യാബാത്രേ. വണ്ടി നമ്പർ TN09EC1522. ക്യാബ് പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങളായിട്ടേ ഉള്ളൂ. ബുക്കിംഗ് നെയിം കാർത്തിക് നാ സാറേ. സാറേ, എന്താ ചെയ്യാ? അവണ്ടി അല്ലേ? അതെ, അത് തന്നെ സാറ്. ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്. പ്രധാന വാർത്തകൾ. പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വഞ്ചിച്ച കേസിൽ ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കുറ്റവാളി കാർത്തിക് പിടിയിലായി. കണ്ടുപിടിച്ചു തരുന്നു വിചാരിച്ചപ്പോ ഇങ്ങനെ അടിക്കാൻ മാത്രം എന്തുണ്ടായേ? കാർത്തിക്, ഇത്രയും നാളെ നീ എവിടെയായിരുന്നു? ഞാനില്ലാതെ നീ ഇത്രയും ദിവസം എങ്ങനെ ജീവിച്ചു? ആരാ നീ? സാർ, ഈ പെണ്ണ് ഏതാന്ന് എനിക്കറിയില്ല. കാർത്തി, എന്ത് പറ്റിയ നിനക്ക്? അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലേ സാർ, അവള് കള്ളം പറയുക. എന്റെ ഹസ്ബൻഡ് ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. കാർത്തിക്, എവിടെയായിരുന്നു രാ നീ? ഇവിടെ എന്തായി നടക്കുന്നത്? ആദ്യം ഇവിടെ ആരാന്ന് ചോദിക്ക സാർ. വിട്, നീ ആരാ? അപ്പോ ഇവർ രണ്ടുപേരും ആരാണെന്ന് പോലും നിനക്കറിയില്ല? അറിയില്ല സാർ എനിക്ക്. സ്വാമി, എല്ലാരും പിടിച്ചു പുറത്താക്ക്. ഇതെല്ലാം നിന്റെ പേരിലുള്ള ചീറ്റിംഗ് കേസിന്റെയും മർഡർ കേസിന്റെയും എവിഡൻസാ. ഇതൊന്നും അറിയില്ലെന്നാണോ സാർ? ഈ ജെനി, രമ്യ, കൃഷ്ണമൂർത്തി ഇതൊക്കെ ആരെന്നു പോലും എനിക്ക് അറിയില്ല സാർ. സാർ, എന്നാ ആ ഓഫീസിലെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള കാര്യം സത്യം തന്നെയാ. എന്നെ ആ ഓഫീസിലേക്ക് കൊണ്ടുപോയ ബോധ്യമാവും സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് സാർ. കാർത്തിക് സാർ, ഈ സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം സാർ.
അറിയില്ല എന്നല്ലേ പറഞ്ഞ. ഹായ് ജെനി. ഹലോ കാർത്തി, നിങ്ങൾ എത്തിയോ? ഇസ് എവറിതിങ് ഫൈൻ? യാ, എവറിതിങ് ഈസ് ഫൈൻ. ഇവനും രമ്യയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു? അതെ സാറേ. അതെ സാർ. എടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്തിനാ കള്ളം പറയുന്നത്? പോരുത്, ഒപ്പിച്ചു വെച്ചിട്ട്. സാറേ, നമ്മൾ അന്വേഷിച്ചതില് കാർത്തി തന്നെയാണ് ആ മൂന്ന് പെൺകുട്ടികളെയും ചതിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് സാർ. ആ മർഡറിന് മാത്രമാണ് കറക്റ്റായ എവിഡൻസ് കിട്ടാത്തത്. അല്ല സ്വാമി, എന്തോ ഒന്ന് മിസ്സാവുന്നുണ്ട്. എന്താടോ എല്ലാ തെളിവുകളും തനിക്കെതിരായിട്ടാണല്ലോ കാണുന്നത്, എന്താ കുറ്റം സമ്മതിക്കുന്നോ? സാർ, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല സാർ. ഈ പെൺകുട്ടികൾ ആരാന്ന് പോലും എനിക്കറിയില്ല സാർ. ലാസ്റ്റ് വൺ ഇയർ ഞാൻ മുംബൈയിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. നീ പറയുന്നത് കേട്ടൊന്നും ഈ കോടതിക്ക് വിധി പറയാൻ പറ്റില്ല. തൻ്റെ പ്രൂഫ് വല്ലതും ഉണ്ടോ? പ്രൂഫ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്യാം സാർ, എനിക്ക് കുറച്ച് സമയം തരണം സാർ. എന്തുവാടോ ഇതൊക്കെ? ലാസ്റ്റ് വൺ ഇയർ മുംബൈയിലാന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ കോടതിയുടെ സമയങ്ങളല്ല. ഇനി ഒരാഴ്ച സമയം തരാം. അപ്പോ ആ വേണുഗോപാൽ പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി എന്നുള്ള പേരില് ആരെങ്കിലും ഉണ്ടോ? സാർ, അതിനെ കുറിച്ച് എനിക്കൊരു ഡീറ്റെയിലും അറിയില്ല സാർ. സാർ കുറച്ച് സമയം തരൂ സാർ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം കുമാർ. Yes. Sir, my husband missing, sir. Your husband? Where are the proof? Marriage certificate, Aadhaar cards, joint bank account, passport. സാറ് ഒരു മിനിറ്റ് സാറ്. മാരേജ് ഫോട്ടോസ് സാർ. പ്ലീസ് സിറ്റ് ഡൗൺ. എത്ര ദിവസമായി കാണാതായിട്ട്? ഇന്നലെ മുതൽ സാർ. ഇന്നലെ മുതലോ? എന്തോ സാറേ പറയുന്നത്, ഒരാഴ്ചയായിട്ട് കാർത്തി നമ്മുടെ കസ്റ്റഡിയിലല്ലേ ഉള്ളത്. ഒരുപക്ഷേ കാർത്തിക്കിനെ പോലെ മറ്റൊരുത്തനുണ്ടാവോ? സോറി സാർ. Please come with me. പ്രിയ
എന്തിനാ ഷൂട്ട് ചെയ്തത്? അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല സാർ. അവനുണ്ടായാൽ ഇതുപോലെ പല പെണ്ണുങ്ങളുടെ ജീവിതം നശിക്കും. സോറി സാർ, ഇന്നലെ മുതൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് കള്ളോ? ഞാനും അവനും പിരിഞ്ഞിട്ട് ഒരു വർഷമാവുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, സന്തോഷമായിട്ട് എന്നെ വിവാഹവും കഴിച്ചു. എല്ലാം നല്ലപോലെ നടക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ജോലി വിടാൻ പോണെന്ന് പറഞ്ഞു വന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയത്. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല. ഞങ്ങൾ പിരിഞ്ഞു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവൻ സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റിച്ചതുപോലെ അവൻ എന്നെയും പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല സാർ. അതുകൊണ്ടാ അവനെ ഞാൻ ഷൂട്ട് ചെയ്തത്. എത്ര അടിച്ചിട്ടും ആ മൂന്ന് പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ, അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിപ്പോലും നിന്റെ പേരാ പറയുന്നത്. Something is there. Sir, Karthik hospital in the rechapittu, sir. What? Hospital ara duty il undirunnu. Sir, nammada SI Pavan aanu. Dey, nikkara. Nikkara. Avadu nikkara. Da, nikkara. Odarudu. Avadu illa. Da. Vidikkavana. ഇവനെ ഹോസ്പിറ്റലിലേക്ക് കാണാമെന്ന് ഇവൻ എന്തിനാ ഇവിടെ കിടന്ന് ഓടുന്നേ? നിന്നെ എന്ന് ഞാൻ പിടിക്കൂടാ. നിന്നെ പിടിക്കത്തില്ലെന്ന് കരുതിയോ? എടാ, എങ്ങോട്ടാണ് ഓടുന്നത്? ആരാ നീ? ജയകാന്തിനറിയോ? ആ ബുദ്ധിമാനാടാ ഞാൻ. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നീ ഭക്ഷിച്ചിട്ട് പ്രായം പോലും നോക്കാതെ ആ വില്ലിച്ചനെ നീ കൊന്നിട്ട് ഇന്ന് നിന്നെ ഞാൻ പോലീസിന്റെ കൈ കൊടുക്കടാ. പോലീസ്? സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഈ കേസില് ആർക്കും അറിയാത്ത രഹസ്യം ഞാൻ സാറിന് പറഞ്ഞുതരാം, എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്താ പറഞ്ഞത്? ആർക്കും അറിയാത്ത രഹസ്യം നീ പറയാമെന്നോ? അതെ സാറെ. പറയടാ. പോലീസ് ഒന്നും ഇവിടെ പ്രശ്നമല്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഹലോ സാർ, അവർ രക്ഷപ്പെട്ടു സാർ. അവരൊരു വണ്ടി കയറി പോയി. സോറി സാർ. ആ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാം സാർ. എന്തെങ്കിലും ചെയ്ത് തുലക്കടോ. സ്വാമി, ആ മൂന്ന് പെമ്പിള്ളേരോടും ഒന്ന് സേഫായിരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞേക്കെ. ശരി സർ. ആ മൂന്ന് പെണ്ണുങ്ങൾ ആരാണ്? എന്നെ എന്തിനാ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല സർ. അപ്പോ നിന്നെ വെടിവെച്ചില്ലേ, അവളാരാ? അവളാണ് സാർ എന്റെ വൈഫ്, പ്രിയ. എന്തു പറഞ്ഞത്? വെടിവെച്ചത് നിന്റെ വൈഫാണെന്നോ? അതെ സർ. എന്റെ ഉടയ തമ്പുരാനെ. കൊച്ചനെ ഒന്ന് നോക്കിക്കോട്ടെ. നിന്റെ ലൈഫ് ഇപ്പം ഇടിയപ്പം പോലെ കുരുങ്ങിക്കിടക്കും അല്ലേ? എന്ത് ചെയ്യാനാ സർ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വയസ്സത്ര? എന്തിനാ സാർ അതൊക്കെ ഇപ്പം അറിയുന്നേ? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടു. അതിൻ്റെ പേര് ബെഞ്ചമിൻ വട്ടനോ മാട്ടനോ. അതിലെ നായകൻ ജനിക്കുമ്പോൾ അദ്ദേഹം കിളവനായിട്ട് വരികയും അതിനുശേഷം വളർന്ന് വളർന്ന് 60 വയസ്സായി കഴിയുമ്പോൾ അവൻ വീണ്ടും ചെറുപ്പത്തിലേക്ക് പോകും. എന്റെ സാറ്, സാർ എന്തൊക്കെ ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ആ മരിച്ചുപോയ കാർന്നോരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടാലുണ്ടല്ലോ, നിന്നെ പോലെ തന്നെയായിരിക്കുന്നത് അറിയാമോ? സെയിം ആ സിനിമയിലുള്ളതുപോലെ തന്നെ ആ കിളവന്റെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന നീയാണ് ഇപ്പൊ 60 വയസ്സിൽ എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ഈ വള്ളിക്കെട്ട് മുഴുവൻ നീയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുക. സാർ എന്താ സാർ, സാറിന്റെ തലയ്ക്ക് സുഖമില്ല? എന്തെന്നാ? നീ ഒന്നും പറയണ്ട, സുഖമില്ലെന്നാ എനിക്ക്. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിച്ച് എന്നെ ഒന്ന് സഹായിക്ക് സാർ. ആ മൂന്ന് പെൺകുട്ടികളും കണ്ടുപിടിച്ചെങ്കിലേ സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ സാർ. ഓഫീസിൽ നിന്നാണല്ലോ എന്നെ വിളിക്കുന്നത്. ഹലോ, പോലീസോ? ഓഫീസിൽ വന്നോ? മഹാബാബി എന്തിനാണ് ഇത് കട്ടിയത്? ഫോൺ ട്രേസ് ചെയ്ത് പോലീസ് നമ്മളെ പിടിക്കില്ല സാർ. എന്നെയും പോലീസ് പിടിക്കുന്നു? മഹാബാബി നിന്നെ സഹായിച്ചതാണ് ഇപ്പൊ കുഴപ്പമായത്? ആ മൂന്ന് പെൺകുട്ടികളും മിസ്സിംഗ് ആ സാർ. എത്ര അടിച്ചിട്ടും ആ മൂന്ന് പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ, അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിപ്പോലും നിന്റെ പേരാ പറയുന്നേ.
എന്നെ ഇങ്ങോട്ട് അയച്ചത് കാർത്തിക് സാറാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കാർത്തിക് സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനെക്കുറിച്ച് ഇവിടെ നിന്ന് സംസാരിക്കണ്ട, വരൂ പോകാം. എടാ മഹാഭാവി, ഈ ജയകാന്തിനെ നീ വിജയകാന്ത് ആക്കിയില്ലോടാ. ആ വീട്ടിൽ നിന്നൊരു പെണ്ണെടുത്ത് ചാടിയതുണ്ടോ? ഇനിയും പെണ്ണുങ്ങളോ? എന്റെ മോനെ ഈ കളിക്കില്ല. നീ വെക്കോ, നീ വെക്കോ. തലേ മൊത്തം വണ്ടി ഓടണേ. ഇതെങ്ങാനും ആ പോലീസുകാരുടെ കൈ കിട്ടിയെന്നെങ്കിൽ നമ്മുടെ കള്ളി മൊത്തം വെളിച്ചത്തിലായിനെ. ദ ഫോർട്ട് ഇസ് സേഫ് ഗൈസ്. ഇനി നമ്മൾ ഒളിവിൽ കഴിയുന്നത് നല്ലത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാർത്തിക്കാണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്തതെന്നേ വിചാരിക്കുള്ളൂ. അഥവാ കാർത്തിക്കിനെ പോലീസ് എങ്ങനെ പിടിച്ചാലും അവന് നമ്മളെ പറ്റി ഒരു ഡീറ്റെയിൽസ് പോലും അറിയില്ല. അവനെ അങ്ങ് തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് അവരെ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു. ഹലോ ഗേൾസ്, നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ജേർണലിസ്റ്റ് ജയകാന്ത്. ഇപ്പൊ ആരാരെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. യു ലുക്ക് സോ സെക്സി. നിന്നോടാ പറഞ്ഞ ഇരിക്കടെ. ആരടി നിങ്ങളൊക്കെ? എന്തിനെങ്ങനെയൊക്കെ ചെയ്തത് പറടി. ഇരിക്കൂ മാഡം. കാർത്തിക് എവിടെയാ? ഇവിടെ വെയിറ്റ് ചെയ്യൂ, കാർത്തിക് സാർ ഇപ്പോൾ വരും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. സരസ്വതി അമ്മ, സരസ്വതി അമ്മേ, നിങ്ങളെന്താ ഇവിടെ? കാർത്തിക് എവിടെയാ? മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നും ഉണ്ട് എന്റെ മോള് വിഷമിക്കണ്ട. ഇരിക്കെ, അവിടെ ഇരിക്കെ മോളെ. ഇതൊന്ന് കുടിച്ച്, ഇത് കുടിക്ക്, പിടിച്ച് കുടിക്ക്. ആദ്യം ഇത് കുടിക്ക് എന്റെ പൊന്നു മോളെ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാർത്തിക് എവിടെയാ? എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നേ? മോള് വിചാരിക്കുന്ന തരത്തിലൊന്നുമില്ല. കാർത്തിക്കുമോ വളരെ നല്ല കുട്ടിയാ. അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ വലിയൊരു രഹസ്യമുണ്ട് മോളെ. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നടന്നതെന്ന് ഞാൻ പറയാം മോളെ. സ്നേഹം നിറഞ്ഞ കന്നിമംഗലം ഗ്രാമത്തിലെ കലാസ്വാദകരെ എല്ലാവർക്കും നമസ്കാരം. വർഷാവർഷം നമ്മുടെ ക്ഷേത്രോത്സവത്തിൽ വെച്ച് നടത്തപ്പെടുന്ന അത്യുജ്വലമായ ചരിത്ര നാടകം, നമ്മുടെയെല്ലാം അഭിനയ കലാപ്രതിഭ മന്മഥ കുമാരൻ, കന്നിപ്പെൺകുടികളുടെ നായകൻ, അനുഗ്രഹീത കലാകാരൻ ശ്രീമാൻ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനാൽ ഏവരും ചേർന്ന് വന്ന് ഈ നാടകത്തിന്റെ മാറ്റു കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീരന്മാരെ, നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ വിജയമാണ് നമുക്ക് അനിവാര്യം. വീരന്മാരെ, വിജയിച്ചു വരാം. എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുക. ഭാനുമതി, പ്രഭു അങ്ങ് തിരികെ വന്നുവോ?
അങ്ങേക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ ലോകം തന്നെ ഈ വിക്രമാദിത്യന്റെ കൈക്കുള്ളിലാണ്. എങ്കിൽ ഈ വിക്രമാദിത്യനോ നിന്നുടെ കൈക്കുള്ളിലും. പ്രഭു, ഞാൻ അങ്ങേക്കായി ഒരു ഉപഹാരം കരുതിയിട്ടുണ്ട്. എന്താണത്? നേത്രങ്ങൾ അടച്ചാലും ഒട്ടും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്താടി, എന്ത് പറ്റി? നേത്രങ്ങൾ അടയ്ക്കോ? എത്ര അടുത്താ നിൽക്കുന്നെന്ന് കണ്ടില്ലേ? ഹേ, അതിനിത് നാടകല്ലേ? അതിന് അവന് ഞാൻ എന്നാ വരട്ടെ. കൃഷ്ണ, നാളെ കാണാം. ഉത്സവത്തിന് ഇനി അധികതകളില്ല. നിനക്ക് വേണ്ടി എത്ര മാസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒന്ന് പതുക്കെ സംസാരിക്കേ. നീ ആണെങ്കിലോ അവളോട് കൊഞ്ചി കൊഴഞ്ഞോണ്ടിരിക്കല്ലേ. അതല്ല അഭിനയിക്കുന്നല്ലേടി. ഓ, അഭിനയായിരുന്നു. എന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കി വെച്ചോ, കൊല്ലും ഞാൻ. എന്നിട്ട് പിന്നീട് നീ എന്ത് ചെയ്യും? രണ്ട് ദിവസം കൂടെ നിനക്ക് പിടിച്ചിരിക്കാനാവില്ല. അഭിനയമില്ലാതൊരു കാര്യം ചെയ്യട്ടെ. അടുത്തേക്ക് വാ. സ്റ്റേജിൽ അഭിനയിക്കുന്ന സമയത്തും ഈ മുഖമായിരുന്നു എന്റെ മനസ്സിൽ. ഈ ചുണ്ടുകൾ. കണ്ണാടി കടവിൽ മധുമയമാർന്നൊരു നിമിഷമോ രാവാകും നേരം ചുണ്ടിലൊരു മൊത്തം കുളിരിടും. ഈ ചെമ്പരുന്ന് പോലെ വന്ന ചന്ദ്രിക തളിക കൊണ്ട് ചെമ്പമേറെ പൊട്ടു തൊട്ട് നീ. കൃഷ്ണമൂർത്തി എവിടാ? അല്ല സരസ്വതിയോ? ഇവിടെ എന്ത് ചെയ്യുവോ? നാണം. ഞാൻ പോട്ടെ. മോനെ കിണ്ണമൂർത്തി, അകത്തിരുന്ന് നാടകം കളിക്ക. എന്താണ് നടക്കുന്നത്? എന്തൊക്കെയോ നടക്കുന്നു. നടക്കട്ടെ നടക്കട്ടെ. അച്ഛാ, ഇവിടെ എന്തെടുക്ക? എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്? ഈ കാര്യം നാട്ടുകാരറിഞ്ഞ മുഖത്ത് കാൽക്കിച്ച് തുപ്പും. നിനക്ക് ആ നാടകക്കാരൻ തെണ്ടിയെ ഇഷ്ടമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കണല്ലേ. നമ്മുടെ ജാതിക്കും അന്തസ്സിനും ചേർന്നതാണോടി അത്? എന്റെ മുമ്പിൽ നേരെ നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവനാണി അവൻ. അവനെ നിനക്ക് കിട്ടിയുള്ളോ? അച്ഛാ, ദേഷ്യപ്പെടരുത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാ. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടം. ഞങ്ങൾ അന്യോന്യം ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അച്ഛാ. ദൈവം ഇത് ഞങ്ങളെ തമ്മിൽ അകറ്റരുത് അച്ഛാ. നിനക്കെന്താ ഭ്രാന്താണോടി? നീ എന്താ കാട്ടിക്കൂട്ടുന്നെന്ന് അറിയോ നിനക്ക്? അച്ഛാ,
എന്നോടും കൂട്ടു നിൽക്കാൻ പറയണോ? നിനക്കൊക്കെ ഞാൻ ജന്മം തന്നല്ലോ. ഞാൻ ജീവനോടെ ഉള്ളതുവരെ നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. നീ കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചാലും ശരി, ഇതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്താ പറ്റിയേ? മകളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ കാല് തട്ടി താഴെ വീണു. തലവളി ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെ മോളെ? മോളുടെ വിഷമം എന്താണെന്നുള്ളത് ഈ എനിക്ക് മനസ്സിലാവും. മോൾക്ക് ആരും ഇല്ലെന്നുള്ള വിഷമം വേണ്ട, ഞങ്ങളുണ്ട്. മോളും കൃഷ്ണമൂർത്തിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. അവൻ വന്നു കഴിഞ്ഞാൽ വൈകാതെ തന്നെ അവൻ്റെയും നിൻ്റെയും കല്യാണം ഒരു നല്ല നാൾ നോക്കി ഈ ഞാൻ നടത്തിത്തരും. വിഷമിക്കേണ്ട മോളെ, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പാവടാ പെൺകുച്ച്, സ്വന്തം അച്ഛനെ അവൾക്ക് നഷ്ടമായി. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മോനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു ദിവസത്തിനുള്ളിൽ നിശ്ചയം നടത്തും. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പുറത്തൊന്നും ചുറ്റിക്കറങ്ങി നടക്കാതെ നീ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്ക് കേട്ടോ. ശരി അച്ഛാ. ഇനിയെന്താ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നോക്കാം. ചേട്ടാ ശരി ചേട്ടാ. മുഹൂർത്ത സമയമായി, പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എടാ, ഏതാടാ ഈ പെൺകുട്ടി? എന്തോടാ പറയുന്നേ? അത് നിന്റെ സരസ്വതിയാടാ. എന്താ സരസ്വതിയോ? ഈ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് തന്നെ. നിങ്ങൾ എന്തായി എന്തായി പറയുന്ന? നീ ആരാടി? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛാ ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മോഹിച്ച പെണ്ണ് ഇവളല്ല അച്ഛാ. എടാ നീ എന്തായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അച്ഛനും ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെ അച്ഛാ? എടാ വേണു, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഞാൻ വരെ കണ്ടിട്ടുണ്ടോ? അതെ അമ്മാവ, വേണു പറഞ്ഞത് ശരിയാ, ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങളുടെ മുതലാളിയുടെ മോൾക്കെ നിന്നെയൊക്കെ ഇഷ്ടപ്പെട്ട തന്നെ വലിയ കാര്യമാ. അപ്പൊ നീ എന്താണ് മുതലാളിയുടെ മോളെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് നാണം കെടുത്ത? പന്ന പുന്നാര മോനെ, അടങ്ങി നിക്കടാ, വാ തുറന്ന വെട്ടിയരിഞ്ഞ മണ്ണി താഴ്ത്തും. ചേട്ടാ ഒന്ന് സമ്മതിപ്പ്. മോളെ മോളെ ഓർത്തിട്ട് മാത്രമാ, ഇല്ലെങ്കി എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം, ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അയ്യോ അയ്യോ, ഞാനിനി എന്ത് ചെയ്യും, എവിടെ പോവും? മോളെ കരയല്ലേ മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്താടാ നാടകം കളിക്കുന്നോടാ? ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, താലി കെട്ടണാ. ഒന്ന് പറയാനുണ്ട്, ഇവള് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവളോട് ഈ നാട് കേൾക്കുന്ന ഈ ദേവിയെ തൊട്ട് സത്യം ചെയ്യാൻ പറ. എങ്കിൽ ഞാൻ ഈ നിമിഷം താലി കെട്ടാം. എന്തിനാ മോളെ ആലോചിക്കുന്നേ? ശാന്തികാരാ തട്ടെടുത്തോട്ട് വാ.
ഇനിയും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലല്ലേ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഈ സാരി കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരമല്ലേ? ഷോ, ഞാനതങ്ങ് മറന്നു. അകത്ത് കയറിയതും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നെ അനുഗ്രഹിക്കൂ. ഡേ, നീ ആരോട് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നെ? എന്ത്, ഒറ്റയ്ക്കോ? ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ സംസാരിച്ചിരുന്നത്? നിങ്ങൾക്ക് ഇതെന്ത് പറ്റി? ഞാനെല്ലാം കണ്ടോണ്ട് തന്നെ അടിയിരിക്കുന്നെ. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതെ, ഭ്രാന്താണ്. നിങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കല്ലേ? ഞാൻ ഭ്രാന്തിയ. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. അഭിനയം എന്റെ അടുത്ത് വേണ്ട. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മോശക്കാരനാക്കിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചില്ലേ? അതേ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാൻ പോവാ. ഒരു നിമിഷവും ഞാൻ നിന്റെ മനസ്സിൽ കൊണ്ടാ ജീവിച്ചത്. നീ സ്നേഹിച്ചിരുന്നില്ലേ ആ ഭാനു? അവളുടെ സ്ഥാനത്തിരുന്നത് ഞാനാണെന്ന് ഈ നാട്ടുകാരെ ഞാൻ വിശ്വസിപ്പിച്ചു. നീ എനിക്ക് കത്തെഴുതുന്നത് പോലെ ഞാൻ തന്നെ എനിക്ക് കത്തെഴുതി അയച്ച് നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നെന്ന് ഈ നാട്ടുകാർ മൊത്തം ഞാൻ വിശ്വസിപ്പിച്ചു. നിന്നെ സ്വന്തമാക്കാനുള്ള അവസരവും സന്ദർഭവും ഞാൻ തന്നെ മെനഞ്ഞുണ്ടാക്കുമായിരുന്നു. അല്ല സരസ്വതിയോ, എന്തിയോ ഇവിടെ? ആ ഭാനുവിനെ കുടുംബത്തോടെ നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാ അവള് മാത്രം രക്ഷപ്പെട്ടു. ഇതൊക്കെ നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ ചെയ്തത്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇത്ര ക്രൂരയാണല്ലേ നീ? നിന്റെ തനി സ്വഭാവം ഈ നാട്ടുകാരെ ഞാൻ അറിയിക്കാൻ പോടി. അതെ, എല്ലാരും കൂടെ വന്നേ. കാലത്ത് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. നിങ്ങളൊക്കെ എന്നോട് എന്ത് തോന്നിയാ കാണിച്ചത്? ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ആദ്യം നിങ്ങളൊന്ന് കേക്ക്. ഇവള് അഭിനയിക്കാൻ നിങ്ങൾ വിശ്വസിക്കരുത്. എന്നെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുക. ഇവള് ഇവക്ക് ഭ്രാന്താണ്. സ്വന്തം അച്ഛനെ ഇവള് കൊന്നു. കൊലപാതക. എന്നെ കൊലപാതക പറയുന്നു, ഭ്രാന്തി എന്ന് പറയുന്നു. എന്താ ഇങ്ങനെയൊക്കെ? ഞങ്ങളുടെ കൊച്ചിന്റെ ദേഹത്ത് കൈവച്ചതും പോരാഞ്ഞ് ഇപ്പൊ കുറ്റം കൂടി പറയുന്നു. അല്ല, ഞാൻ പറയുന്നത് എല്ലാരും പറഞ്ഞേ മാറ്. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അല്ലേ? അല്ലേ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഓടരുത്.
വഴിയില്ല. എന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. നീ ആരടി എന്റെ ജീവനെ വില കൽപ്പിക്കാൻ വേണ്ടി? കൃഷ്ണമൂർത്തി, എന്റെ വീട്ടിൽ ഞാനും പോട്ടെ. കൃഷ്ണമൂർത്തി ചേട്ടാ, എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി ഞങ്ങള്, കിട്ടിയില്ല ചേട്ടാ. അടിയൊഴിക്ക് പെട്ടെന്നാ തോന്നുന്നത്. അച്ഛാ, എവിടെയായിരുന്നു ഇതുവരെ? വരെ കഴിക്കാം, അദ്ദേഹം അകത്തുണ്ട്. എന്താ ഇത്? ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾക്കിത് ഇഷ്ടമല്ലേ, കഴിക്കൂ. അച്ഛാ വരൂ, ഇരിക്കൂ, കഴിക്കാം, വരൂ. കൈ കേട്ട് വരാം മോളെ. എന്റെ മോനില്ലാതായ ആഘാതത്തില് എന്റെ മരുമോൾക്ക് ഈ ഗതി വന്നല്ലോടാ. ചേട്ടാ കറിയല്ലേ ചേട്ടാ, ഒക്കെ ശരിയായിക്കോളൂ. സരസ്വതി, ഉറങ്ങുന്ന കണ്ടില്ലേ? എന്തായി ചെയ്യുന്ന നീ? അവിടെ ഒന്നും ആരുമില്ല. നിനക്കെന്താ ഭ്രാന്താണോ? കൃഷ്ണമൂർത്തി മരിച്ചുപോയി. എന്നെ നീ ഭ്രാന്തി എന്ന് വിളിച്ചു, ഞാനത് സഹിച്ചു. എന്നാൽ എന്റെ കൃഷ്ണമൂർത്തി മരിച്ചു എന്ന് പറഞ്ഞ സരസ്വതി അമ്മേ, നിങ്ങളെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഇതാ നിങ്ങളുടെ പെട്ടി. മോളെ സുഖമാണോ? മോളെ എന്താ മോളെ ഇവിടെ ഇങ്ങനെ? വാ നമുക്ക് നാട്ടിലോട്ട് പോവാം. വേണ്ട ഏട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഇവിടെ സമാധാനമുണ്ട്. കൃഷ്ണമൂർത്തി, വാ 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 വാ. Thank you.
കൃഷ്ണമൂർത്തി, 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 അയ്യോ എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? എന്റെ കൂടെ ജീവിച്ചുകൂടായിരുന്നു. സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു. എന്റെ കൈയോട്ടായിരുന്നു നീ ചേഞ്ചല്ലടാ കൃഷ്ണമൂർത്തി. കൊന്നൊടുക്കി ആ കൃഷ്ണമൂർത്തിയുടെ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും കൊന്നൊടുക്കി. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വരണമാലി അണിഞ്ഞുകൊണ്ട് നിന്നോടൊപ്പം എന്റെ കൃഷ്ണമൂർത്തിയെ ഞാൻ കണ്ടു. കൃഷ്ണമൂർത്തിയോ? ആരാ കൃഷ്ണമൂർത്തി? നീ കല്യാണം കഴിച്ചവനുണ്ടല്ലോ, അവനാണ്, അവനാണ് എന്റെ കൃഷ്ണമൂർത്തി. കാർത്തിക, എടി ഇരിക്കടിയോടെ പറഞ്ഞില്ലടി നിന്നോട് ഇരിക്ക. നിനക്ക് അവൻ കാർത്തിക്കായിരിക്കാവടി, എന്നാൽ അവൻ എന്റെ കൃഷ്ണമൂർത്തിയാ. ഇവൻ എന്താ സൗന്ദര്യം കൂടി വരികയാണല്ലോ. എന്റെ മുടിയെല്ലാം നരച്ച് വയസ്സായി, സൗന്ദര്യവും നഷ്ടപ്പെട്ട് തൊലിയും ചുളിഞ്ഞ് കാണാൻ തന്നെ സഹിക്കുന്നില്ല എനിക്ക്. അതിനുശേഷം കൃഷ്ണമൂർത്തിയെ കുറിച്ച് ഞാൻ അന്വേഷണം തുടങ്ങിയത്. നീ അവനും എന്ത് സന്തോഷത്തിലാ കഴിഞ്ഞിരുന്നത്. റാണിയെ പോലെ കഴിഞ്ഞിരുന്ന ഞാൻ സംശയം തോന്നാത്ത രീതിയിൽ നിന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് ഞാൻ കഴിഞ്ഞുകൂടി. അന്നേരം അവന്റെ കുടുംബ ഫോട്ടോ എന്റെ കയ്യിലെത്തി. കൃഷ്ണമൂർത്തിയെ വേരോടെ പിഴുതെറിഞ്ഞു എന്നാ വിചാരിച്ച്. എന്നാൽ അവൻ തിരിച്ചു വന്ന് നിന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിതം തുടങ്ങി. ഇതൊക്കെ ഞാൻ കണ്ടപ്പോ എങ്ങനെങ്കിലും അവനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. ഈ വയസ്സിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോഴാണ് എനിക്ക് തക്കതായ നല്ലൊരു അവസരവും സമയം കൂടി ഒത്തുവന്നത്. എന്റെ ലൈഫ് നീയൊക്കെ നാശമാക്കി കളഞ്ഞില്ലേ? ആരാടി നീയൊക്കെ? ആ കിളവിയിപ്പ എവിടെയാടി? അവരും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമുള്ളേ? പറയടി, അല്ലെങ്കിൽ കൊന്നുകളേ ഞാൻ. സാർ, എന്നെ വിടു സാർ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സാർ, പ്ലീസ് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കുക സാർ. ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഈ മൂന്ന് പെണ്ണുങ്ങളുമാണ് സാർ ഇതിനെല്ലാം കാരണക്കാരികൾ. അത് മാത്രമല്ല സാർ, എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത കിളവിയാണ് സാർ ഇതിനെല്ലാം കാരണക്കാരി. പ്ലീസ് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കുക സാർ, പ്ലീസ്. ജയകാന്ത് സാർ, കാർത്തിക് പറയുന്നതൊക്കെ സത്യമാണ്? യെസ് സാർ, ഈ കാർത്തിക് തെറ്റുകാരനല്ല സാർ. വരൂ സാർ. സാറിന് ഞാൻ ലൊക്കേഷൻ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, എല്ലാ പ്രൂഫും ഈ ക്യാമറ തന്നെയുണ്ട് സാർ. ഞാൻ പറഞ്ഞല്ലേ, ഈ മൂന്ന് പേരും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരം പുറത്തു വരും സാർ. സത്യം പറയും, എന്താ സംഭവിച്ചത്? ഒരു ദിവസം രാത്രി എന്നത്തെയും പോലെ പാർട്ടി കഴിഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാല് പേരും ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സരസ്വതി അമ്മ വന്നാണ് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത്. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് മാത്രമല്ലാതെ മക്കളെ പോലെ ഞങ്ങളെ നോക്കി. എന്താ ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടേ? ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്ന സഹായങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് തരാൻ കഴിയില്ല. എന്താ വേണ്ടേ? ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു തന്നത് നിങ്ങളാ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, ഞങ്ങളുണ്ട്. കൊല്ലണം, കൊല്ലണം, ഒരുത്തരെ കൊല്ലണം. നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ പ്രായത്തിൽ എനിക്കൊരു മകളുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ഒരുത്ത വന്ന് അവളെ നശിപ്പിച്ച് ഇല്ലാതാക്കി. അവൻ മാത്രം സന്തോഷത്തോടെ കഴിയ. അമ്മേ, ധൃതിയാക്കണ്ട, അല്പം ഒന്ന് ക്ഷമിക്കേ. അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ കൊന്നുകഴിഞ്ഞാൽ അതോടെ തീരും. എന്നാൽ ഓരോ നിമിഷവും
അവന്റെ ജീവിതത്തിൽ മരണവേദനയെക്കാളും പല മടങ്ങായിട്ടുള്ള വേദന അവന് കൊടുക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അതിനുശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും കാർത്തികിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഫേക്ക് പ്രൊഫൈൽസും നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്ത് അവൻ പോലും അറിയാതെ അവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ഞങ്ങൾ കാർത്തികിനെയാണ് സ്നേഹിക്കുന്നതെന്ന് വിശ്വസിപ്പിച്ചു. സരസ്വതി അമ്മ പറഞ്ഞതുപോലെ കാർത്തികിൻ്റെയും പ്രിയയുടെയും ജീവിതം ഒരു കഥ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള തെളിവുകൾ ഉണ്ടാക്കി പോലീസിലൊരു ഫേക്ക് കംപ്ലയിൻ്റ് കൊടുത്തു. സമയങ്ങളും സാഹചര്യങ്ങളും തന്നെ തമന്ന് ചേരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ വേണുഗോപാലിനെ കൊന്നൊടുക്കി. പെണ്ണുങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കിയെടുത്തത് ഞാനടി. അത് മനസ്സിലാക്കാത്ത ആ മൂന്ന് പെണ്ണുങ്ങളെ പാവം, അവൻ ഇവിടെ വന്ന് എങ്ങനെ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാളും മേലായി ഞാൻ അവന്റെ ജീവൻ എടുക്കാൻ തുടിക്കുകയാണ്. എന്റെ കണക്ക് പ്രകാരം അവൻ ആ മൂന്ന് പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിരിക്കും. ഫോൺ. അതിങ്ങോട്ട് കാർത്തിക്, സ്പീക്കർ. ഹലോ. എല്ലാം അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. നിന്നെ ഞാൻ നേരിൽ കാണാൻ ഇടയായ, നീ ജീവനോട് ഇരിക്കുന്നു, നീ ഓർക്കണ്ടടി. അതെയോ? എന്റെ പ്രിയെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. നിങ്ങൾ എന്തേ പറയുന്നത്? എന്റെ പ്രിയ എവിടെ? പ്രിയ സംസാരിക്കടി, അവനോട് സംസാരിക്ക, സംസാരിക്കാൻ. പ്രിയ, സോറി കാർത്തിക്. അയ്യോ, നിന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. സോറി, എനിക്ക് പേടിയാവുന്നു. ഇനിയും എത്ര നേരം എനിക്ക് ജീവൻ ഉണ്ടാവുന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ഇങ്ങോട്ട് താടി. എന്റെ കുടുംബം നശിപ്പിച്ചത് പോരല്ലേ നിനക്ക്? ഇപ്പൊ എന്റെ ഭാര്യ നിനക്ക് വേണമല്ലേടി? നിനക്ക് എന്നെയല്ലേ വേണ്ടത്? ദാ ഞാൻ വരാം, എന്റെ പ്രിയ വിട്ടേക്ക്. വേഗം വന്ന് തൊലക്കട, അല്ലെങ്കിലേ ഇവള് വേഗം തന്നെ തട്ടിപ്പോകും. ഹലോ 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 പവൻ സർ, ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി. ഓക്കേ കാർത്തിക് സർ, കം. പ്രിയ
കൃഷ്ണമൂർത്തി തേടി വന്നല്ലോ. നിന്നെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി. ഈ സാരി ഓർമ്മയുണ്ടോ? അന്ന് ആദ്യ രാത്രിക്ക് ഞാൻ ഉടുത്ത സാരി. നിനക്കെന്താ ഭ്രാന്താണോ? പിച്ചുമ്പി എന്തിനടി പറയുന്നേ? എന്റെ പ്രിയ എവിടെയടിയുള്ള? ഞാനിവിടെ എത്തിയില്ലേ, ഇനി അവളെ വിട്ടേക്ക്. സരസ്വതി സരസ്വതി എന്ന് വിളിക്കാതെ പ്രിയ എന്തിനാ വിളിക്കുന്നേ? നീയാണ് എന്റെ ശ്വാസം എന്ന് കരുതി ഇത്രയും നാളും ഞാൻ കാത്തിരുന്നില്ലേ? നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിച്ചത്. എന്നെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ എന്നെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം നിന്നോട് യാചിച്ചു. എന്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല. നിനക്ക് വേണ്ടി എന്റെ യൗവനം തന്നെ പാഴാക്കി കളഞ്ഞില്ലേ കൃഷ്ണമൂർത്തി? എന്റെ കൺമുന്നിൽ വെച്ച് നീ വേറൊരുത്തിയോടൊപ്പം സന്തോഷമായി കഴിയുന്നില്ലേ? ഇതൊക്കെ കണ്ടപ്പോ തൊട്ട് നിങ്ങൾ ആരും ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് തന്നെ തീരുമാനിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ജീവനാ, എന്നാൽ നിനക്ക് അവളെയാണ് ജീവനല്ലേ? അതുകൊണ്ട് അവളെ ഞാൻ പൊക്കിയത്. നിനക്ക് വേണ്ടി ഞാൻ എത്ര എണ്ണത്തിന് കൊന്നുകൊടുക്കണവളാ. ഇപ്പൊ നിനക്ക് അവളെയാണ് ആവശ്യമൊക്കെ, നിന്നെ അങ്ങ് ഇല്ലാതാക്കാം. എന്താണോ നോക്കുന്നേ, നീ സ്വയം ഇല്ലാതാവടാ, അല്ലെങ്കിൽ 5 നിമിഷത്തിനുള്ളിൽ അവളുടെ കഥ കഴിയും. എന്നോട് ക്ഷമിക്കണം സാറേ, വയസ്സാം കാലത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം സാറേ. സാറേ, അയ്യോ സാറേ. പോരാ, പുറകിലേക്ക് നീങ്ങടാ. കൃഷ്ണമൂർത്തി, നീ സ്വയം ഇല്ലാണ്ടാവ്, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. സൈക്കോ പോലെ സംസാരിക്കാതെ, എന്റെ അച്ഛനാണ് കൃഷ്ണമൂർത്തി, അല്ലാതെ ഞാനല്ല. നീ അവസാന നിമിഷത്തിൽ പോലും എന്നെ മനസ്സിലാക്കില്ല അല്ലേ? സരസ്വതി, ഞാനാ സരസ്വതി, നിന്റെ കൃഷ്ണമൂർത്തി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പ്രിയ വിട്ടേക്ക്? എടാ കൃഷ്ണമൂർത്തി, നിനക്ക് അവളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. എടാ, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ പോലും അതിലൊരു സത്യം ഉണ്ടായിരുന്നെടാ. എന്നാൽ ഇപ്പോ ഇപ്പോ എന്നെ കുറിച്ച് എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞില്ലേ? എല്ലാം അവസാനിച്ചെന്ന് കരുതിയല്ലേ നീ? നിനക്കൊരിക്കലും സമാധാനം കിട്ടില്ലടാ. വേഗം ചെന്ന് നീ നിന്റെ ഭാര്യയെ രക്ഷിച്ചോടാ.